നമസ്കാരം. നമ്മുടെയൊക്കെ കയ്യിൽ ലോകത്തോട് പറയാൻ ഒരുപക്ഷെ കുറേയധികം ആശയങ്ങളും കഥകളൊക്കെ ഉണ്ടായിരിക്കാം. പല രീതിയിൽ നമുക്കത് ആളുകളോട് പറയാം. ഇവിടെ തൻ്റെ കയ്യിലുള്ള കുറേ രസകരമായ ആശയങ്ങളും ചിന്തകളും ഒരു സിനിമയുടെ രൂപത്തിൽ നമ്മുടെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ് അരുൺ പ്രഭു പുരുഷോത്തമൻ എന്ന സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ അരുവി കണ്ട് ഇഷ്ടമായ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുക്കിയൊരു സിനിമ തന്നെയാണ് വാഴ് എന്ന അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ. സോണി ലിവിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. ശിവകാർത്തികേയൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ കുറേയധികം ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. കുറേ കാലം ഇതിൻ്റെ പുറകെ നടന്നിട്ടാണ് അവർ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. ഈ കഥാപാത്രങ്ങളിലൂടെ പറയുന്നത് ഈ കാണുന്ന നമ്മുടെ കൂടെ കഥയാണ് എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ കുറേ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, പലതും പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭാഷണമുണ്ട് ഇതിൽ. അതിൽ ഈ നായകൻ പരിചയപ്പെടുന്ന ഒരു പെൺകുട്ടി അയാളോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഈ ലോകത്ത് പല തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളായിരിക്കാം, ആരെങ്കിലുമൊക്കെ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ആളായിരിക്കാം, കുറേ ഉത്തരവാദിത്തങ്ങളുള്ള ആളായിരിക്കാം, പക്ഷേ വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ മറന്ന്, നിങ്ങളുടെ ജോലിയെ മറന്ന്, നിങ്ങളുടെ സകല ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് 30 ദിവസം നിങ്ങൾ ഈ പ്രകൃതിയുടെ കൂടെ യാത്ര ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ജീവിതത്തെ ലോകത്തെ അറിയാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഒരു കാലത്ത് അത്തരമൊരു ചിന്ത നടപ്പിൽ വരുത്തുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കുറേയധികം നുറുങ്ങ് ചിന്തകൾ നമുക്ക് ഈ സിനിമയിലുടനീളം കാണാൻ പറ്റും. സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ പ്രകാശ് എന്ന പ്രധാന കഥാപാത്രത്തെ കാണുന്നുണ്ട്. ഈ സിനിമയിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും പേര് വളരെ പ്രസക്തമാണ്. പ്രകാശ് എന്നാണ് പേരെങ്കിലും അയാൾ ഇരുട്ടിൽ കഴിയുന്നൊരു മനുഷ്യനാണ്. അയാൾക്ക് ചുറ്റുമുള്ള ലോകമെന്ന് പറയുന്നത് ഇയാളെ ഒട്ടും പരിഗണിക്കാത്ത കുറേയധികം മനുഷ്യരാണ്. ഓഫീസിൽ ഇയാൾ സമയത്ത് ജോലിയൊന്നും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. വീട്ടിൽ ഇയാൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല. ഇയാളുടെ അനിയത്തി ഒരു പ്രണയബന്ധത്തിൽ പോയി ചാടുമ്പോൾ അതിലും ഒരു ശരിക്കുള്ള തീരുമാനം എടുത്തു കൊടുക്കാൻ ഇയാൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഇയാളുടെ ജീവിതം അന്ധകാരത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പിന്നീട് ഇയാൾ കണ്ടുമുട്ടുന്ന കുറേയധികം കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നത് എന്നാണ് സിനിമ നമുക്ക് കാണിച്ചിരുന്നത്. സിനിമയിലുള്ള കഥാപാത്രങ്ങളുടെ പേരുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഇയാളുടെ ഒരു അകന്ന ബന്ധുവിനെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഒരു മകനെ നമ്മൾ കാണുന്നുണ്ട്. മകൻ്റെ പേര് യാത്ര എന്നാണ്. ആ അമ്മയെ സിനിമയിലുടനീളം യാത്രാമ്മ എന്നാണ് വിളിക്കുന്നത്, യാത്രയുടെ അമ്മ എന്ന അർത്ഥത്തിൽ. ഇവരുടെ കൂടെ വളരെ അവിചാരിതമായിട്ട് ഇയാൾക്ക് ഈ പ്രകാശന ഒരു യാത്ര പോകേണ്ടി വരുന്നതും ആ യാത്രയിൽ അയാൾ അതുവരെ കണ്ട ജീവിതമല്ല ജീവിതമെന്നും ജീവിതത്തെ കുറച്ചുകൂടി തുറന്ന കണ്ണുകളിലൂടെയാണ് കാണേണ്ടതെന്നൊക്കെ അയാൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ചുറ്റുമുള്ള ലോകം അയാളെ പഠിപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ അവർ യാത്ര ചെയ്യുന്നുണ്ട്. പലതും നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ ഇയാൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത്രയധികം സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ഈ ഒരു ഫിലസോഫിക്കലായിട്ട് കഥ പറയുന്ന ഒരു സിനിമയിൽ അത്തരം ലോജിക്ക് വെച്ച് കുറേ ബൗദ്ധികമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു തോന്നൽ. പല വിഷ്വൽസും നമ്മളോട് അതിഗംഭീരമായിട്ടുള്ള കഥകൾ സംസാരിക്കുന്നുണ്ട്. കുറേയധികം നേരം സ്ക്രീനിൽ സംഭാഷണങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ നമ്മളോട് പലവിധ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്കായിട്ട് പല കഥകളും കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കാൻ പോലും പറ്റും. അത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയുടെ ക്യാമറ. സംഗീതവും എടുത്തു പറയേണ്ട സംഗതിയാണ്. സിനിമയിലുടനീളം ഈ കാണിയെ സിനിമയ്ക്കൊപ്പം സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഇതിൻ്റെ മ്യൂസിക്. അരുൺ പ്രഭു പുരുഷോത്തമൻ എന്ന സംവിധായകൻ്റെ കരിയറിൽ അങ്ങനെ ഒരുപാട് സിനിമകളൊന്നുമില്ല. പക്ഷേ അരുവിക്ക് ശേഷം അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ള ഈ വാഴ് എന്ന സിനിമയും അദ്ദേഹത്തിൻ്റെ കരിയറിലൊരു നാഴികക്കല്ലാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്ര മനോഹരമായിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സിനിമ അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. ഇതിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇതൊരു ഒരു ഡോക്യുമെൻ്ററി ടൈപ്പ് സിനിമയാണ്, അല്ലെങ്കിൽ ഇതിലെന്താണ് സിനിമ, സിനിമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്, വിഷ്വൽസിനെയൊക്കെ മാറ്റി നിർത്തിയിൽ എന്താണുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രകാശ് എന്ന മനുഷ്യൻ്റെ ഒരു യാത്ര, ആ ഒരു യാത്ര കാണുമ്പോൾ പല മനുഷ്യരും ഈ കാണുന്ന ആളുകളൊക്കെയും നമ്മളൊക്കെയും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കുന്നതെന്ന് നമ്മളോട് തന്നെ ചോദിക്കാനും ഒക്കെ കാരണമാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ സിനിമയിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആകസ്മികമാണ്, അപ്രതീക്ഷിതമാണ്. പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ സിനിമയ്ക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ സിനിമ എല്ലാതരം പ്രേക്ഷകർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിൽ നമ്മുടെ ദുൽഖർ അഭിനയിച്ച ചാർലി പോലെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വാഴ് എന്ന സിനിമയും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്ന് വെച്ചാൽ ചാർലി സിനിമയുമായിട്ട് പ്രത്യക്ഷത്തിലൊരു ബന്ധവും ഈ സിനിമയ്ക്കില്ല. വാഴ് എന്ന ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഗംഭീര പ്രകടനമാണ്.
പ്രദീപ് ആന്റണി ആയാലും ഭാനു ആയാലും ചെറിയ പയ്യന്റെ വേഷം ചെയ്ത ആഹ്റവ് എന്ന കുട്ടിയായാലും ഒക്കെ അവരുടെ കഥാപാത്രത്തോട് അങ്ങേയറ്റം നീതി പുലർത്തിയിട്ടാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഈ യാത്ര എന്ന പയ്യനായി അഭിനയിച്ചിട്ടുള്ള ആഹ്റവിനെ കുറിച്ചാണ്. ആ പയ്യൻ സ്ക്രീനിൽ വരുന്ന സമയത്തൊക്കെയും എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പം നടക്കുമെന്നൊരു തോന്നൽ ഉളവാക്കാൻ അവൻ്റെ പ്രകടനത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന് അവനെ സഹായിച്ച സംവിധായകനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. ഈ സിനിമയിലുടനീളം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഒരു യാത്ര ചെയ്യാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും യാത്ര ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. നമ്മളീ കാണുന്നതൊന്നുമല്ല ലോകമെന്നും നമ്മളീ കാണുന്നതൊന്നുമല്ല ജീവിതമെന്നും നമുക്കിനിയും എന്തൊക്കെയോ കാണാനും അനുഭവിക്കാനും ഉണ്ടെന്നും അതിനായി നിങ്ങൾ എല്ലാം വിട്ട് യാത്ര ചെയ്യേണ്ടതുണ്ടെന്നും പറയുന്ന ഒരു സിനിമയാണ്. ഇത്തരത്തിലുള്ള ഫിലോസഫി പറയുന്ന സിനിമകൾ കാണുമ്പോഴൊക്കെ അങ്ങനെ ഒരു യാത്ര ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ നമ്മളിലും തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ പലർക്കും തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിയുമെന്നും നമുക്കും ലോകം കാണാൻ പലയിടത്തും പോകാൻ പറ്റുമെന്നൊക്കെ നമുക്ക് തൽക്കാലം പ്രതീക്ഷിക്കാം. ഗംഭീരമായ ഇത്തരം സിനിമകൾ തമിഴിൽ നിന്നുണ്ടാവുന്നു എന്നതിൽ നമുക്കൊരുപാട് സന്തോഷിക്കാം. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ തമിഴിൽ ഒരുപാട് പുതിയ യൂട്യൂബ് റിവ്യൂസ് വന്നിട്ടുണ്ട്. അവരൊക്കെയും മലയാള സിനിമയെക്കുറിച്ചാണ് ഗംഭീരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ വരുന്ന സിനിമകളാണ് ഒരുപക്ഷെ ഇന്ത്യയിലിപ്പോൾ ഏറ്റവും നല്ല സിനിമകൾ എന്ന മട്ടിലാണ് അവരൊക്കെ കാണുന്നത്. പക്ഷേ തമിഴിൽ നിന്നും ഒരുപാട് നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും മികച്ച സിനിമകൾ നമ്മുടെ സ്ട്രീമിംഗ് സൈറ്റുകളിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സിനിമകൾ ധാരാളമായി സംഭവിക്കട്ടെ, നമുക്കൊരുപാട് സിനിമകൾ കാണാൻ പറ്റട്ടെ. വാഴ് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കണ്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അരുവി എന്ന സിനിമയാണോ വാഴ് എന്ന സിനിമയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന കാര്യം കൂടി പറയുക. ഇനി അരുവി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ അതിഥി ബാലൻ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്, തീർച്ചയായിട്ടും അരുവി എന്ന സിനിമ കൂടി നിങ്ങൾ കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ കാണാം. വീണ്ടും കാണുന്നവരെ ബൈ.